Dorothy Bangalow. Madam, is this the place? No, there's no one there. Very cold outside. Can I have something hot? There, in the shelf. Thank you. Madam, for you? Yes. Cognac. You also like cognac. Beautiful house. Like you. Are you alone here? May I sit? Please. Aren't you scared to stay alone? If you don't mind, I will stay here tonight. Didn't you say your wife was sick and you had to go back home to her? Oh, I could simply lie. Why do you want to lie? No one needs to know. Not my wife. Or your husband. Tonight, it's just two of us. Oh, excuse me. Can you go get my trunk from the car? Yes. It's blood. What? What is in this? It's my husband and his lover. They wanted to be together. I just did what they wanted. Like you said, without letting anyone know. Okay. Okay. Can I? So, are you not giving me company tonight? But Mom, my wife, she's not well. I must go. Wait. Don't you want your fare? Thank you, Mom.
ഈ തോമസ് കുട്ടിക്ക് എന്തിന്റെ സുഖേടാ? ഈ പിശാചി കൊട്ടാരം വാങ്ങിച്ച കാശ് കൊണ്ട് നാട്ടില് നല്ലൊരു ഹോട്ടൽ തുടങ്ങിയിരുന്നെങ്കിൽ വാക്യു രുചിയായിട്ട് വല്ലതും പോയി ഓസിന് തിന്നാമായിരുന്നു. ഇയാൾക്ക് തീറ്റട വിചാരമുള്ളോ? ആ ഒന്നും കാണാതെ അവനിത് വാങ്ങൂല, ചൂള് വിലക്കാ കിട്ടിയത്. ആ അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയും. എന്ത്? ഒന്നുമില്ലേ, ഒന്നുമില്ലേ. ഒന്ന് പെട്ടെന്നാകാൻ പറയടോ. ഡോ ഒന്ന് വേഗം വേഗട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂർ രണ്ടായി. ഇല്ലയോ? അതല്ല, രണ്ടു മണിക്ക് മുമ്പ് നമുക്ക് ആ ദുരത്തി മദാമയുടെ ബംഗ്ലാവിലെത്തണം. അവിടെയാന്ന് ഊണ്. ഹോ, മദാമക്ക് സുഖമില്ലാത്തത് കൊണ്ട് രജിസ്ട്രാറും വക്കീലും ഒക്കെ അവിടെ വരും. അവിടെ വെച്ചാ മദാമ തോമസ് ഊട്ടർ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അത് തോമസ് ഊട്ടി നോക്കിക്കോളൂല്ലേ. നമ്മളെന്തിനാ പോകുന്നത്? അവൻ ഇവിടെ ഇല്ലടോ, സിറ്റിയിലെ എയർപോർട്ടിൽ പോയിരിക്ക. അവന്റെ ആ കൂട്ടുകാരൊക്കെ ഇന്ന് വരുന്നുണ്ട്, വൈകിട്ടെത്തും. ഇവിടെ താമസം. അപ്പൊ എല്ലാം ചത്തത് തന്നെ. എന്താടോ? ഞാൻ ഇവിടത്തെ പാവം പിശാചികളുടെ കാര്യമാണ് പറഞ്ഞത്. കുരിശികള് നാലല്ലയോ വരുന്നത്. ഇതെന്താ തുറക്കാനുള്ളല്ലയോ? അടയ്ക്ക എളുപ്പമാ കേട്ടോ. ഒറ്റ സെക്കൻഡ്. എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് വിജൃംഭിച്ചത് എന്ന് വെച്ചാ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? നിക്ക് നിക്ക്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു? അല്ല, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അതൊക്കെ നാളെ കാണാം, അവരൊക്കെ ഇപ്പൊ തയ്യടാ. ചെല്ലേ. ഇവനെന്താ ഇങ്ങനെ? എങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് പാല് കുടിക്കാം. അല്ല, ഇരട്ടിനു മുമ്പ് പോകാമെന്ന്. ഏഴു വാടോ, പിള്ളേരെ ആഘോഷിക്കട്ടെന്ന്. തലയിലെടുത്ത് തൂത്താ പോവോ? വാടോ. ഓ, ഇനി ഈ ഗേറ്റ് തുറക്കണമല്ലോ. ഈശോയെ, നല്ല വിജൃംഭിച്ച പടികള്. സംഗതി കൊള്ളാം, ശാന്തമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ നിനക്കെന്തിനാ ഇത്രയും വലിയ കൊട്ടാരം? എന്തിന്? കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിക്കാൻ. അല്ലാതെന്ത്? ഇതിന്റെ പത്തിലൊന്ന് കോസ്റ്റിന് ബാംഗ്ലൂരിൽ നല്ല ഒന്നാം ക്ലാസ് വില്ല ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ. ഇത് കാണിക്കാനാണോ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് നീ പറഞ്ഞത്? മുംബൈയിൽ ഇപ്പൊ പല്ലുവേദനയുടെ സീസണാ. നാല് കാശ് കിട്ടുന്നത് കളഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, അറിയാമോ? അല്ലടാ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കാൻ നീ ആരാ? കൊച്ചി രാജാവ്? എടാ, ഇത് എനിക്ക് താമസിക്കാനല്ല. പിന്നെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ നല്ലൊരു ഹോട്ടലില്ല, റിസോർട്ടില്ല. ഞാൻ ഇതൊരു റിസോർട്ടാക്കാൻ പോവാ. നിനക്കെന്താ പ്രാന്ത? ഇവിടെ ഏത് ടൂറിസ്റ്റ് വരും നീ പറയുന്നത്? ഒരുമാതിരി ഭാർഗവ നിലയം പോലെ. ഭാർഗവി നിലയം പോലെയല്ല, ഒരു വിധത്തി ഭാർഗവി നിലയം തന്നെയാ. എന്നുവച്ച? ഭാർഗവി നിലയത്തില് ഒറ്റ പ്രേതമാ, പക്ഷെ ഇവിടെ പ്രേതങ്ങള് മൂന്നാ. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാ. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് എന്നെ തിരിച്ചു വിറ്റിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്താ എന്താ കാര്യം? പ്രേതങ്ങളുടെ ശല്യം. ചുമ്മാരി. എന്താ, നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും. എന്നാ പേടിക്കാൻ വരട്ടെ, പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? വർഷങ്ങൾക്ക് മുൻപ് ഈ ദൊരോത്തി മാതാമ അവരുടെ കെട്ടിയും സായിപ്പനെയായുള്ള കാമുകയും ഡ്രൈവറെയും വെട്ടി നുറുക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നാമ്പുറത്തെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു അത്രേ. ഈ മൂന്ന് പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. രാത്രിയായ കാറ്റായും കറുത്ത പൂച്ചയായും നിഴലായും കടവാവലായും ഒക്കെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. കൈ കിട്ടിയ വലിച്ചു കയറി ചോര കുടിച്ച് കിണറ്റിലേക്ക് വലിച്ചെറിയും. കൊറേ നേരമായല്ലോ, ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടം കഥ. മതി, നിർത്ത്. എന്താടാ, നിനക്കും പേടിയായോ? പേടിയാ?
മിനി പുളിക്കും പേടിക്കും, ദൈവന്മാര് പേടിക്കും. ഞാനാ അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്. അതല്ലടാ, എന്താടാ നിനക്ക് ഇതിനൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് പേടിയുണ്ട്. ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. എന്താ പിന്നെ വാ, വെറുതെ എന്തിനാ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം, എന്തെങ്കിലും സംഭവിച്ചാ ഇവന് പേടിയാന്ന്. പേടിക്കാനും പോവാനൊക്കെ വരട്ടെ, ഈ പേടിച്ചോട് സമ്മതിക്കണ്ടേ? എന്നാലേ ഞാൻ ഈ പറഞ്ഞ പ്രേതവും പിശാചും ഒന്നുകൂടി ഇല്ല. ഇല്ലാതെ പിന്നെ അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കി വെറും കഥകളാ. ഏയ്, നാട്ടുകാർ അങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. ശരിയാ, നാട്ടുകാർ പറഞ്ഞാൽ കാര്യമുണ്ട്. അവരിവിടെ പലതും കണ്ടിട്ടുമുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ? ഇവിടെ പ്രേതവും ബാധയൊക്കെ ഉണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതാണെങ്കിലോ? എന്തിന്? ആര്? ആ ദൊരോത്യ മതാമേ അവരുടെ ആൾക്കാര്. അവരിത് സാമാന്യം ആദായ വിലക്ക് വിൽക്കുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കെട്ടി പേടിച്ച് കുറച്ചു കാലം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മതാമയ്ക്ക് തന്നെ കിട്ടിയ വിലക്ക് വിറ്റിട്ട് രക്ഷപ്പെടും. എങ്ങനെയുണ്ട് അവരുടെ ബിസിനസ്? വെറുതെ എങ്ങനെയാലും പേടിക്കും, എന്തെങ്കിലുമൊക്കെ കാണൂടാ. ഇല്ലടാ, ഒന്നുമില്ല, ചുമ്മാ വരട്ടെ. ഞാനിത് വാങ്ങുമ്പോ ആര് പറയാ അതിനകത്ത് കയറി മൂന്നാല് രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം? എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നീ ഇത് കിട്ടുന്ന വിലക്ക് ദൊരോത്തി മതാമയ്ക്ക് എന്നെ തിരിച്ചു കൊടുത്തേക്ക്. കൂടുതലൊന്നും പറയണ്ട, നിനക്ക് ഈ ബിസിനസ് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിട്ട് തുടങ്ങാമെന്ന് നീ കരുതുകയും വേണ്ട. പിന്നൊക്കെ നിന്റെ ഇഷ്ടം, ഞങ്ങള് പോവാ. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലും വലിയ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് നിനക്ക് പേടിയാന്ന് വെച്ചാ? പേടിയാ? നമുക്ക് ആലോചിക്കാം. ഏതായാലും തൽക്കാലം നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം. എനിക്ക് രാവിലെ ചൂടുള്ളതും യൂറോപ്യൻ ക്ലോസറ്റും വേണം. അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ? അതല്ല, ഈ ഹോട്ടലിലാകുമ്പോ ഫ്ലഷ് ഒക്കെ വർക്ക് ചെയ്യും. ഹോട്ടലിലേക്കൊക്കെ ഇവിടുന്ന് 10-40 kilometers പോണം. 9 o'clock ഫോറസ്റ്റ് കയറി റോഡും ക്ലോസ് ചെയ്യും. കാലത്ത് തന്നെ നമുക്ക് ഹോട്ടലിലൊക്കെ മാറാം. എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ തങ്ങാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ? നമുക്ക് നാലു പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ പോടാ. പിന്നെ നേരത്തെ കിടക്കണം, 11:30 കരണ്ട് പോകും. അയ്യോ, എന്താടാ പ്രേതങ്ങളെ നിനക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കൾ. ഇതാണ് നിന്റെ ബെഡ്റൂം. ഈ ബംഗ്ലാവിലെ ഏറ്റവും വലിയ മുറിയായത്. എനിക്ക് ഇത്രയും വലിയ മുറിയൊന്നും വേണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ കൂടെ പോയി കിടന്നോളാം. എന്തിനാ വെറുതെ ചെലവ് കൂട്ടുന്നത്? ഇതിനെന്താ പ്രത്യേകിച്ച് ചെലവ്? പണ്ടിത് ദൊരോത്യ മദാമയുടെ ബെഡ്റൂം ആയിരുന്നു. എന്താ നിനക്കെന്താ പേടിയുണ്ടോ? ഹേയ്, വേണമെങ്കിൽ കർട്ടൻ അടച്ചേക്കാം. വേണ്ട, തുറന്നു കിടക്കട്ടെ, മിന്നലിന്റെ ചിത്രപ്പണികൾ കാണാമല്ലോ. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പിന്നെന്താ? എന്താ നീ എന്താ പറഞ്ഞത്? ഗുഡ് നൈറ്റ് എന്ന്. പിന്നെ മിന്നലിന്റെ കോപ്പ്. ബെഡ്റൂമിൽ തൂക്കിയിടാൻ വെച്ച അമ്മൂമ്മയുടെ ഫോട്ടോ ആയത്. ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ, ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു, ഇത് നന്നായിരിക്കും. കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കണം. ഡെന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കർ അവാർഡ്. അങ്ങനെ കൊടുത്താ മതി. ജനലൊന്നും ശരിക്കും അടയ്ക്കില്ല. ഓ
അടച്ചു വെച്ച കാണൂല. ആരവിടെ? ആരവിടെ? ആരുമില്ല അവിടെ. തോന്നി വരുന്ന അയ്യേ പേടിച്ചു ദൂരൻ. കളിക്കല്ലേ കുട്ടി പിശാച്. എന്തൊരു വീടിത്. കുറച്ച് നേരത്തെ മുള്ളിക്കൂടെ മനുഷ്യനെ മെനക്കെടുത്താൻ. എവിടെ പോയി? ഒന്ന് വേഗമാവട്ടെ. ഇത് ഇനി മതി. അയ്യോ സോറി. ശല്യം അയ്യാ. ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ. അപ്പൊ പറയാ എപ്പോ വേണമെന്ന്. Problem. Dorothy, quit bothering me. What's my problem? Huh? Don't act all innocent with me. I know all about this grace of yours. Nonsense. Don't you walk away from me? You. Woman, stop this right now. What? Believe me, you. I will not let this be. I will stop this forever, even if that means killing you, boy. English. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പേടിക്കരുത് മഹാദേവ. മഹാദേവ, അത് ഞാനാണല്ലോ. അപ്പുകുട്ട, അപ്പുകുട്ട. എന്താട കുട്ട? അപ്പുകുട്ട. എന്താ സിസ്റ്റർ, പേഷ്യൻസ് ഒക്കെ പോയോ? അപ്പുകുട്ട, വാതിൽ തുറക്കണ. പുല്ലേ. ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട്, ആട്ടോണ്ട്. സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ. അയ്യോ, ഇവൻ എന്തായി തുറക്കാത്തത്? അപ്പുകുട്ട, തുറന്നിരിക്കുവായിരുന്നു. വൈഫ് പറഞ്ഞ എനിക്ക് പുല്ല. അപ്പുകുട്ട. അയ്യോ, അവള് വന്നു. സിസ്റ്റർ മേശന്റെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. അപ്പുകുട്ട. ആരാ ബാക്കില്? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ആരാ ബാക്കില്? ഒന്നുമില്ല, നീ വിളിച്ച്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ വിളിച്ച്. വെറുതെ മെനക്കെടുത്താ നീ പോയി കിടന്നുറങ്ങ. നീ വിളിച്ച്. നിനക്ക് പേടിയുണ്ടല്ലേ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. നീ വിളിച്ച്. നല്ല പേടിയുണ്ടെങ്കിൽ ചേർന്ന് കിടന്നോ. നീ പറഞ്ഞ നന്നായി. ഞാൻ പേടി മറന്ന് കിടക്കായിരുന്നു. ഈശ്വര രക്ഷിക്കണേ. ആരാ? ആരാ ബാക്കില്? എന്താ പുല്ലേ? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്. പാവം, അവൻ വിജൃംഭിച്ചു പോയി. മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ? ധൈര്യമാണ് ഏറ്റവും വലിയ കൈമുതൽ. ഒന്ന്, രണ്ട്, മൂന്ന്. കരേണ്ട, അണപ്പല്ലല്ലേ, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. വാ തുറന്നേ. ആ ഓക്കേ. ആരാ ബാക്കില്?
സിസ്റ്റർ, നെക്സ്റ്റ് പേഷ്യന്റ് ആരുമില്ലേ? അതെന്റെ വൈഫാണല്ലോ. അപ്പുകുട്ടാ, എന്താടാ മുട്ടണ മുട്ടണ്? നിനക്ക് മുട്ടണെങ്കിൽ നീ പോ, എനിക്ക് മുട്ടണില്ല. എന്താടാ ആരോ വാതിൽ മുട്ടണുണ്ട്? അത്രേ ഉള്ളോ? ദാ വരുന്നു. യെസ്, കം ഇൻ. നിക്കണ അവിടെ, അടുക്കരുത്. നീ ആയിരുന്നോ? നീ ഇവിടെ ആയിരുന്നു കിടന്നത്? ഇവന് പേടിയാന്ന് പറഞ്ഞപ്പോ ഒരു ധൈര്യത്തിന്. നീ എന്താ ഇവിടെ? ഞാനിവൻ ഒറ്റക്കെടുന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, നീ വയ്ക്കും. അത് വേണ്ട, ഇവന്റെ ഭാര്യ ജാനകി എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളുന്നു. അവൾ നിന്നെ വിളിക്കാറുണ്ടാ? മിണ്ടാ, കിടക്കട അവിടെ. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അതാ മഹാദേവ, നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. നീ ഉറങ്ങിയില്ലേ? ഞാൻ പകല് കുറേ ഉറങ്ങി. ഓഹോ മഹാദേവ, സത്യത്തിൽ പ്രേതങ്ങളില്ല അല്ലേ? ഇനി ഉണ്ടാവോ? എന്താ എന്താ ഒരു ശബ്ദം കേട്ട്? അത് ഞാനൊന്ന് ശ്വാസം വിട്ടതാ. പാതിരാത്രിക്ക് എന്താടാ പുല്ലേ ശ്വാസം വിടുന്നത്? സോറി, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. പഴക്കിടല്ലേ, ഞാനൊരു പാവാടാ. മഹാദേവ, എന്താ നോക്കി? എന്താടാ? എന്താ ഇതായിരിക്കും ആ ദൊറോത്തി മദാമ വെട്ടിക്കൊന്ന സാഹിബിന്റെ കാമുകി? ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. നിനക്ക് എന്തതിന് അസുവ? കണ്ട അലവരാതി പെണ്ണുങ്ങളെ നോക്കി പിച്ചുമ്മയും പറയുന്നു. മാതകയ, മാതാ, മഹാദേവ, ആ പൂതൽ മാറ്റിയിട്ടുണ്ടോ? എന്താ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്ന് നോ വാക്കാം. വാ നോക്കാം. എന്തൊരു സുഖം! ഒന്നിനു പോവാനാ? ആരാടാ അത്? അത് ചോദിച്ചാ പോരെ. എക്സ്ക്യൂസ് മീ, മിണ്ടാതിരിക്കെ. ഇതാണ് ഭാർഗവി. ഇന്നലെ സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോസ്റ്റ് ഹൗസ്. ഇവിടെ പ്രേതാത്മാക്കളുണ്ട്. ഇരുട്ടിന്റെ നിഴലിൽ മറഞ്ഞും തെളിഞ്ഞും മനുഷ്യരക്തം ഊറ്റിക്കുടിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന മോക്ഷം കിട്ടാത്ത പരേതാത്മാക്കളുണ്ട്. ശരിയല്ലേ?
മരതകം. ഹലോ, ഇവൾ മരതകം. മുമ്പ് ഇവിടെ തോട്ടത്തിൽ കൊളുന്നുള്ളതായിരുന്നു പണി. ഇപ്പോ എന്റെ സ്റ്റാഫാ. ഇനിയുമുണ്ട് എനിക്കിവിടെ ജോലിക്കാര്. ലക്ഷ്മി, 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 ലക്ഷ്മി കുട്ടി വരും, വരും. അയ്യോ, ഇത് ലക്ഷ്മികാന്തൻ. ശേഖർ, നിങ്ങൾ പോയി കിടന്നുറയിക്കും. നീ എന്താ ഞങ്ങളെ കൊണ്ടൊന്ന് പൊട്ട കളിപ്പിക്കുക? സോറി, ഞാൻ ഇത് പറയട്ടെ. എന്തോന്ന് സോറി? ഈ പേടിയുടെ ഷോക്കിൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ചത്തുപോയിരുന്നെങ്കിലോ? പേടിച്ചിട്ട് അതിന് വേറെ ആളെ നോക്കണം. ഇയാൾ ഹ്യൂമൻ സൈക്കോളജിയും പാരാസൈക്കോളജിയും അരച്ച് കലക്കി കുടിച്ചവനാ ഞാൻ. പണ്ട് എന്നെ ഒരു ആന കുത്താൻ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ. നോക്ക്, അപ്പുകുട്ടൻ പേടിച്ചില്ലല്ലോ. എന്താ എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ബുദ്ധിയുള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? പക്ഷെ അപ്പൊ നിങ്ങൾ പേടിച്ചിവിടുന്ന് തിരിച്ചു ഓടിപ്പോയിരുന്നെങ്കിൽ ഈ പ്രേതവും ഭൂതവും ഒക്കെ സത്യമായിരുന്നു എന്ന് അതിബുദ്ധിമാന്മാരായ നിങ്ങൾ പോലും വിശ്വസിച്ചാണ്. ശരിയല്ലേ? ഇവിടുത്തെ പ്രേതകഥകളിൽ നിന്ന് ഒരു സത്യമില്ലെന്നും ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും നിസ്സാരമായി സൃഷ്ടിക്കാവുന്നതാണെന്നും നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനാ ഞാൻ ഇതൊക്കെ ചെയ്തത്. സോറി. ഇനി പറ, ഞാനിവിടെ റിസോർട്ട് തുടങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പത്തിന്റെ അല്ല, എന്നാലും വേണ്ടടാ. മഹാദേവ, ശരി, നിനക്ക് ബോധ്യമുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും ജന്മനാ പേടിയില്ലാത്തവനായതുകൊണ്ടും എനിക്കും ഉറപ്പുണ്ടെന്ന് വെച്ചോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ വേറെ ആരും പേടിച്ചിട്ട് വരാതിരുന്നാലോ? വരും. എങ്ങനെ? അതിന് മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് സഹായം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവിടെ പ്രേതവും ബാധയൊന്നുമില്ലെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. അതിന് കുറച്ചു ദിവസം നമ്മൾ ഇവിടെ താമസിച്ച് ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കണം. അതിനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ് ഈ പ്രോജക്ട്. അന്ന് നിങ്ങൾ എനിക്ക് തന്ന ദാനം കൊണ്ടാ ഞാൻ ഇത് വാങ്ങിയത്. ഇപ്പോൾ എന്നെ സഹായിക്കാനും നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഒരാഴ്ച, ഒരാഴ്ച നിങ്ങൾ എനിക്ക് വേണ്ടി പ്ലീസ്. പ്ലീസ്. ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. അതേടാ, സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലുത്. ഒരാഴ്ചയല്ല, വേണമെങ്കിൽ ഒരു മാസം നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കും. ഇവർ രണ്ടുപേരും. രണ്ടുപേരോ? അപ്പൊ നീ? അയ്യോ, എനിക്ക് പോണം. അവിടെ പേഷ്യൻസ് ഒക്കെ എനിക്ക് വേണ്ടി. എന്ത് പേഷ്യൻസ്? പല്ലുവനക്കാരല്ലേ. സാരമില്ല, പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടിച്ച് ഫ്രണ്ട് പല്ലില്. ഒറ്റ അടിയൻ വെച്ചിരുന്നുണ്ട്. ആരും പോകുന്നില്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഇവന് വേണ്ടി ഒരാഴ്ച നമ്മൾ ഇവിടെ താമസിക്കുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി. ഈ സ്ഥാപനം തുടങ്ങുന്നത് നമ്മുടെ നാലു പേരുടെ പേരിലായിരിക്കും. ഏയ്, അതൊന്നും വേണ്ട. അതേടാ, നീ നന്നായിരുന്നാ മതി. അല്ലടാ, നിങ്ങളൊക്കെ എന്റെ കൂടെ വേണം. നിങ്ങളൊക്കെ എന്റെ ദൈവങ്ങളാ, ദൈവങ്ങൾ. എന്താടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? അതെ, വലിയ കുട്ടികളെ പോലെ കരയെ. ചുമ്മാ എന്തിനാ കരഞ്ഞത്? എന്താ, എന്ത് പറ്റി? ബാത്റൂമൊക്കെ. ബാത്റൂമിൽ മുള്ളിയാ, അത് നല്ലതല്ലേ? എന്താ എന്താ ഉണ്ടായത്? എന്താടി? ആര്? വലിയോ പാറ്റയോ ഇല്ലായിരിക്കും. ചുമ്മാ വാടാ, വാടയാ. ബാത്റൂം അല്ലേ, വാട കാണും.
കാല് സ്ലിപ്പാവല്ലേ, സ്റ്റെപ്പെല്ലാം വിജൃംഭിച്ച് കിടക്ക. എവിടെയും ആരുമില്ല. ഇങ്ങോട്ട് നോക്കി. എന്താ എന്താടാ ഇത് നോക്കി. അവന്മാരൊക്കെ എവിടെ? അവങ്ക എല്ലാം തൂങ്ങിയച്ച സർ. തൂങ്ങിച്ചത്ത എന്തിന്? ഉറങ്ങിയെന്നാ പറഞ്ഞത്? ഉറക്കം തൂങ്ങിച്ചത്തോ? നീ പോയി കിടക്കാൻ നോക്ക്. അല്ലേ വേണ്ട, നീ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിക്കോ, ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി. ഇത് മറ്റേതാ? മറ്റേതാ? ആ പുളിസിയും കാണാൻ കയറിയത്. ഇത് അവന്മാര് തന്നെ. നേരം വിളിക്കട്ടെ, വാ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ. അതല്ല, ഈ കാൽപ്പാടുകൾ കണ്ടോ? ഈ കാൽപ്പാടുകളിലെ ഇടതുകാൽ വലതുവശത്തും വലതുകാൽ ഇടതുവശത്തുമാണ്. ശരിയാ, ഇതെന്താ ഇങ്ങനെ? ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഞാൻ പാരാസൈക്കോളജിയെ പറ്റി പറയുമ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? നീ പറ ഇതെന്താ ഇങ്ങനെ. എടാ, പുളിസീം കാണാൻ കയറുമ്പം കാലിങ്ങനെ പിണഞ്ഞു പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും. നോട്ട് ദ പോയിന്റ്. ഭീമമായ തുക ഫീസ് തന്നിട്ടാണ് ഇത് ഓരോരുത്തർ എന്റെ അടുത്തുനിന്ന് പഠിച്ചോണ്ട് പോകുന്നത്. ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഫ്രീ. ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട. മൂണുങ്ങ്, എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണ കോണകത്തിൽ നിന്ന് നോക്കുമ്പോ ഇന്നേ വരെ എവിടെയും തികച്ചൊരു രാത്രി അന്തി ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുമ്പോ കൊട്ടാരം കാലി. ഒന്നുകിൽ രാക്കിരാമാനം ഒളിച്ചോടി പോയത്, അല്ലെങ്കിൽ ആ പ്രേതങ്ങൾക്ക് ഒന്ന് കിണറ്റിൽ എറിഞ്ഞത്. നമുണുങ്ങ്, അവസാനം വന്ന കൊട്ടാരം വിലക്ക് വാങ്ങിയത് ഒരു നിരീശ്വരവാദി പെണ്ണും പിള്ളയാണ്. അവരവിടെ താമസിച്ച് പിറ്റേന്ന് കാലത്ത് അവരുടെ മക്കളും മരുമക്കളും എല്ലാം വന്ന് അവരെ അരിച്ചു പറിച്ചു നോക്കിയിട്ടും അവരുടെ ബോഡി പോലും കിട്ടിയില്ല. ഒടുക്കം അവരുടെ ദൈവഭാഗ്യത്തിന് ആ പെണ്ണുമുള്ള തലേന്ന് അലക്കി ഉണക്കാനിട്ടിരുന്ന അവരുടെ ഒരു ബോഡീസ് കിട്ടി. വേറെ നിവൃത്തി ഇല്ലാഞ്ഞത് കൊണ്ട് ആ ബോഡി അവര് ചെതേലി വെച്ച് കത്തി. ബോഡീസിന്റെ ഇത്രക്കോളം പോണ ബക്കിളില്ലേ, ഹുക്ക്, ആ മലയാളം മെഴുതി പഠിച്ചൊരു ഹുക്ക് എന്നും പറയും. ആ ബക്കിളി എല്ലാണെന്ന് മനസ്സാ വിചാരിച്ച് കൊടുത്തിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാവും. ഏയ്, ജീവൻ ഉണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവൂല, ജീവൻ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോ മരിച്ചു കാണും. ആ വെടികൊണ്ട് വല്ലിരിക്കുന്ന ചായ കുടിക്ക്, ആ കൊച്ചിനും എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചോടും. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്? എന്താ വേണ്ടെന്ന് നിങ്ങൾ പറ. ഉണ്ടംപൊരി ഉണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്. തിന്നാനല്ലടോ. ഓ, പാർസലാ. അതവരാ. അപ്പൊ എന്റെ വീക്ഷണ കൊണ്ടകം തെറ്റിയാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ചായ കുടിക്കാൻ? അതല്ല, ചായ കുടിക്കണ്ടേ? കുടിക്കാം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും പറോട്ടയും മുട്ടയും. അതല്ല, ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചുമൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. നീ ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ, മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല, ഒരു ഔലൂസ് ഉണ്ട് കൂടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ചായണോ കാപ്പിയാണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ ഉറക്കമൊക്കെ കൊറേ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതെന്താ വല്ലതും കണ്ട് പേടിച്ച? പേടിക്കാനോ? ഞങ്ങളോ? അതൊക്കെ നിങ്ങൾ ഈ അന്ധവിശ്വാസികൾ. ഇതൊരു കൊതി പ്രേതങ്ങളൊന്നും നേരിട്ട് കാണാൻ. അത് ഒരു കണ്ണിന്റെ പോള അടച്ചില്ല, മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അല്ലടാ, സുഖമായിട്ട് ഉറങ്ങിട്ടെന്താ സാറിനൊരു കോട്ടുവായ? അത് ഈ വയറ് നിറയെ ചാപ്പാടിക്കുമ്പോ ഒരു ഏമ്പക്കം വരില്ലേ, അതുപോലെ വയർ നിറയെ ഉറങ്ങിയപ്പം ഒരു തൃപ്തിയുടെ കോട്ടുവാ. കൺട്രോൾ. ഏത് തണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവ് പ്രദേശത്തിലുണ്ടെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത്? ചുമരുടാ, എന്ത്? അവിടെ പ്രേതങ്ങളുണ്ടെന്ന് ചുമ്മാ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചത് അയാളാ. ഓഹോ, എന്താ പേര്? മൂന്ന് പ്രേതമുണ്ട്. ഒരു പ്രേതത്തിന്റെ പേര് ഫെർണാണ്ടസ് സാഹിബ്, പിന്നൊരെണ്ണം. അതല്ല, തന്റെ പേരാ ചോദിച്ചത്? എന്റെ പേര് ഏണസ്റ്റ്. മിസ്റ്റർ ഏണസ്റ്റ്, ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, നല്ല ധൈര്യം വേണ്ടേ? അതെ, നമ്മളൊക്കെ ആണുങ്ങളാണ്. പക്ഷെ ആ കൊട്ടാരത്തിലുള്ള പ്രേതങ്ങൾ ആക്രമിക്കുന്നത് പെണ്ണുങ്ങളെ ആണെങ്കിലോ? അല്ല, അത് ആണുങ്ങളല്ലേ പെണ്ണുങ്ങൾ. പ്ലീസ്,
ഇതുവരെയുള്ള എന്റെ വീക്ഷണകോണകത്തിൽ അതുങ്ങൾ പെണ്ണുങ്ങളെ ചോര മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതെന്താ ആണുങ്ങളെ ചോര കുടിച്ച പ്രേതങ്ങൾക്ക് വയറിളകുമോ? അതല്ല സാറേ, ആണുങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് നിങ്ങൾ അവിടെ താമസിച്ചപ്പോ ഉറപ്പായല്ലോ. ഇനി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമെന്ന് പെണ്ണുങ്ങളൊന്നും താമസിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ശരി ആയിക്കോട്ടെ, പെണ്ണ് അവിടെ നിന്ന് താമസിച്ച സമ്മതിക്കാലോ. താമസിച്ചാ പോരാ, അവള് ജീവനോടെ നേരം വെളിപ്പിച്ചാ സമ്മതിക്കാം. ഒന്നല്ല നാല് പെണ്ണുങ്ങൾ വരും, അവരവിടെ ഒരാഴ്ച ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്യും. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും, എനിക്ക് അനുഭവം ഉള്ളതാ. എന്താ പോരെ, എന്നാ കാണാ. ഓ കാണാം. എന്താടാ, എന്താ ഇത്ര ആലോചിക്കാൻ? നിന്റെ ബുദ്ധി സമ്മതിച്ചടാ, സൂപ്പർ ഐഡിയ. നീ പറഞ്ഞതുപോലെ നാല് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഈ നാട്ടുകാരുടെ എല്ലാ സൂക്കേടും മാറും. പക്ഷേ നാല് പെണ്ണുങ്ങളൊക്കെ സംഘടിപ്പിക്കാന്ന് വെച്ചാ? അതൊക്കെ അവൻ ചെയ്തോളും. ഇവിടെ കൊളുന്തു തുള്ളുന്ന ഉഗ്രം പെണ്ണുങ്ങളുമായിട്ടൊക്കെ അവന് നല്ല കണക്ഷൻ അല്ലേ? ഏവൻ വിചാരിച്ച നാലല്ല, 40 പെണ്ണുങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റും. ഛേ, നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ എന്താ നിങ്ങളുടെ പിമ്പോ? ഞാൻ പറഞ്ഞതേ നമ്മുടെയൊക്കെ പെമ്പറന്നോത്തിമാരെ കൊണ്ടുവരുന്ന കാര്യമാ. എടാ, അവരും പിള്ളേരും ഒക്കെ ആവുമ്പോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കുകയും ചെയ്യാം, നാട്ടുകാരൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട. അതിന്റെ പ്രശ്നം എന്തോന്ന് പറഞ്ഞാ, ഈ മോൾക്ക് മോൾക്ക് പരീക്ഷ. അതെ, എന്റെ അവന്മാർക്കും പ്രശ്നമാ. കഴിഞ്ഞ പരീക്ഷയിൽ അവന്മാര് തോറ്റിട്ട് പിന്നെ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാ പ്രിൻസിപ്പലിന് ബോധ്യമായത്. എന്ത് ബോധ്യമായി? പിള്ളേരുടെ കുഴപ്പമല്ല. ശരി, എന്നാ കുട്ടികൾ വേണ്ട, ഭാര്യമാര് വരട്ടെ. എന്താ, ഒരു ഹണിമൂൺ ആണെന്ന് വിചാരിച്ചാ മതി. ഓ, ഇനി ഇപ്പോഴാ ഹണിമൂൺ? അതൊക്കെ അന്നേ കഴിഞ്ഞതല്ലേ. അങ്ങനെ പറയരുത്, യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും ഒന്ന് ഹണിമൂണൊക്കെ പോയതാ, പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരില്ല. ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല, അത് തെറ്റാണോ? പ്ലീസ് ദാ, ഒരു വലിയ വഴക്ക് തീരും. അതെ, എന്താ ചാടാത്തെ? സാധാരണ നമ്മൾ ഒരുമിച്ച് ചാടാറല്ലേ പതിവ്. നീ അങ്ങ് ചാടിയാ മതി. എന്തായാലും നമ്മൾ ഭാര്യമാരെ കൊണ്ടുവരുന്നു. ഓക്കെ 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 ഓക്കെ. എന്തോ അടിയത് ചാടണ്ടല്ലേ. ഗട്ടറിലധികം ചാടിക്കല്ലേ. ഓ, ഇനിമേ ഗട്ടർ ഇല്ലെന്നേ, കേരള ബോർഡർ താണ്ടിയാച്ച്. ജെസിക്ക് ഇപ്പൊ ഇത് എത്രയും മാസം? 5. എന്തേ ഇത്ര താമസിച്ചത്? നല്ല മഴയായിരുന്നു. എന്ത്, വഴിയൊക്കെ ബ്ലോക്ക്? അതല്ല കുട്ടി, ഇതെന്താ ഇത്ര താമസിച്ചേ? ഞാനും കരുതി മഴയായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ആകേണ്ടതായിരുന്നല്ലോ. ഒന്ന് ഉപയോഗമായിട്ടുണ്ടോ? ഇരുട്ടിനു മുമ്പ് എത്തണം, വണ്ടിയിൽ ലേഡീസ് ഉള്ളതാ. ലേഡീസ് ഉണ്ടെങ്കിൽ എന്താ? അല്ല, ഹെയർ പിൻ ഉള്ളതാണ്. നേരെ ഓടിച്ചോണം, ഹെയർ പിന്നില് നേരെ ഓട്ടണ്ണ, കൊക്കയില് വീഴ്സട്ടാ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, രാക്ഷസി. ഈ പാട്ട് കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത്, അവളുമാരൊക്കെ ഞെത്താറായിട്ടുണ്ടല്ലേ. അയ്യോ ഇല്ല, താമസിക്കും, പതുക്കെ വന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, ജെസിക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ല. വിസില് വിഴുങ്ങിയ 5 വിസില് വിഴുങ്ങിയ. ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോ? ഞാനെന്ത് വിളിച്ച്? ചാവൻ നടക്കണോ? മറു വഴിയുന്നു. ഇയാളോടല്ലേ പറഞ്ഞത് വഴി മാറോ? തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്, വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കണം. അയ്യോ, മലയാളിയാണോ? എന്നാ വിടണ്ട, വിടണ്ട അണ്ണാ. ചുമ്മാരിടാ, സംസാരിക്കാനൊന്നും ഇപ്പൊ സൗകര്യമില്ല. ഇയാൾ വഴിന്ന് മാറിയേ. പ്രാന്തന ഗോന്നുംകുട്ടി, നീ വണ്ടി മാറ്റിയെടുക്ക്, ഒതുക്കിയെടു. നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്താടാ ഈ ടയർ പൊട്ടിയതാ?
നിങ്ങൾ വരും. ഫാദർ ഡൊമിനിക്കിനെ കാണാൻ നിങ്ങൾ തനിയെ വരും. വന്നേ തീരൂ. എന്താ നിർത്തിയത്? അകത്തോട്ടോട്ടെ, പോട്ടെ, കമിൻ കമിൻ. ഇങ്ങനെ സർ, അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. ചിക്കിളി പാർട്ടീസാണ്, കാര്യമായിട്ട് വല്ലതും തടഞ്ഞാലോ? പോട്ടെ പോട്ടെ, അകത്തോട്ടോട്ടെ, കമിൻ കമിൻ. ഇല്ല സർ, ഇവിടെ താൻ വര മുടിയും. ഓ, അപ്പൊ പേടി ഉണ്ടല്ലേ. എടോ, ഇവിടത്തെ പ്രേതങ്ങൾ ആണുങ്ങൾ ഒന്നും ചെയ്യില്ല, ലേഡീസ് ഒള്ളിയാ. അത് ശരി. ആനാ, ഓ, അപ്പൊ ആണാണെന്ന് വലിയ ഉറപ്പില്ല അല്ലേ. മണിതേ, പോക്കലി ഇരിപ്പുണ്ട്, എടുത്തോ. അയ്യേ, തനിക്ക് ഇംഗ്ലീഷ് തെരിയാതല്ലേ. ഇവിടെ മണി എന്ന് പറഞ്ഞ ക്യാഷ് അല്ലാതെ ഉൾക്കണ്ടല്ല. ഈ മീൻ പിടിച്ചേ. താങ്ക് യു മണി, ഇപ്പൊ ഞാൻ എടുത്തു തരാം. അയ്യേ, തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോക്കറ്റ് കീറി ഇരിക്കുക. എന്നാ മുണുങ്ങ. ആ മീൻകാരി ഈ പോക്കറ്റിൽ നിന്നാണല്ലോ എടുത്തത്, അതിന് എന്താണാവോ? സാറേ, സാർമാരികളെ, അവരെങ്കി ഇല്ലേ? എന്നെ, അതെ, ചന്തേ പോയപ്പോ, അല്ല, കുളം പറ്റിച്ചപ്പോ പുഴയിൽ നിന്ന് കുറെ കടൽ മീനെ കിട്ടി. അത് സാർമാർക്ക് കൊടുക്കാന്ന് കരുതിയ. ഇതിനാ ഫ്രിഡ്ജിൽ കൊണ്ട് കിടത്ത്. ആ പിന്നെ ഈ കയ്യൊന്ന് കഴിഞ്ഞ എവിടെയാണ്? ബാത്റൂം അങ്ങ. എന്നാലും ആ മീൻകാരി പെണ്ണ് പോക്കറ്റിൽ നിന്ന് എടുത്തത് എന്നെ ഒരു ആത്മകഥാകഥം പറഞ്ഞതാ. അപ്പടിയാ, നല്ല ഫ്രഷ് മീനാ, ചീഞ്ഞ നാറ്റം. നല്ല ഗ്യാരണ്ടി സ്മെല്ല, ഒരു തേയ്മാനും ഇല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ മുട്ടുമ്പോ അങ്ങോട്ടല്ലേ പതിവ്, ഇവിടെ എന്താ ഇങ്ങോട്ട് മുട്ടി വിളിക്കണ? ഈ സായിപ്പുമാരുടെ ഓരോരോ അറേഞ്ച്മെന്റ്. ഏതായാലും വിളിച്ചതല്ലേ, ഇനി ഡൊണേഷൻ കൊടുത്തില്ല അന്ന് പരാതി വേണ്ട. അവിടെ കടാ, ഇവിടെ ഇരിക്കട്ടെ. തണനിലത്തെ നീരോട് തപസിരുന്നേ പൂവിരി എന്താടോ ഇവിടെ, എന്ത് പറ്റി? ഇയാക്കെന്ന് ഒരു മൂഡ് ഔട്ട് പോലെ. ഔട്ടാണ് സാറേ, മൂഡ് മാത്രല്ല, മൂഡ് അതിന്റെ നേബേഴ്സ് ഒക്കെ ഔട്ടാണ്. ആരാ പറഞ്ഞ ഇവിടുത്തെ പിശാചികൾ ആണുങ്ങൾ ഉപദ്രവിക്കില്ലെന്ന്? ആണാണെന്ന് തെളിയിക്കാൻ ആകെ ഉണ്ടായതും കൂടി കരിഞ്ഞു പോയി. പൊക്കി വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിന് മുണ്ട് മാത്രം കത്തിയില്ല. ഇയാൾ എന്തൊക്കെ പറയുന്നത്? ഇയാൾ എന്തിനാ വന്നത്? എന്റെ കല്യാണം ക്ഷണിക്കാൻ. എന്നിട്ട് ക്ഷണിക്കുന്നില്ല? എന്റെ ക്ഷണിക്കാൻ, എന്റെ അടിവേര് വരെ കത്തിപ്പോയില്ലേ. ബിരിയാണിക്ക് കൊടുത്ത അഡ്വാൻസ് വരെ വേസ്റ്റ് ആയി. എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചകുത്താന്റെ കോട്ടയുടെ ചകുത്താന്റെ കോട്ട. എന്താടാ ഇത്? എല്ലാരും ശപിച്ചിട്ടാണല്ലോ പോകുന്നത്. ഭ്രാന്ത്, നീ വണ്ടി എടുക്കണം. ശേഖരേ, ലക്ഷ്മി, ഇവനൊക്കെ ഇത് എവിടെ പോയി ചത്ത് കിടക്കുക? എന്തിനാടാ അവന്മാരെ വിളിക്കുന്നത്? ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ. വേണ്ട, ഞാൻ വിളിക്കാം. ശേഖരേ, അപ്പൊ കൂട്ടാ പോകുന്ന കുട്ടി, ഒന്ന് വന്നേ. എന്താടാ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? അതല്ല പിന്നെ. അപ്പൊ കുട്ടാ, രണ്ട് സോഡ ഞാൻ തരട്ടെ. സോഡയാണോ കൂൾ സോഡാണോ? കൂൾ സോഡ. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി നീ എന്താ ഉദ്ദേശിച്ചത്? തണുത്ത സോഡ എന്ന് പറഞ്ഞാൽ നല്ല കൂളായി. കൂൾ സോഡ, അത് കൂള് കുറവായിരിക്കുമല്ലോ. വേഗവാട്ടെ, വേഗവാട്ടെ, അവൾമാരെ എത്തുന്നതിന് മുമ്പ് രണ്ടെണ്ണം അകത്താക്കണം. ഒഴിക്കേ.
നീ എന്താ ആലോചിക്കുന്നു? ഒഴിക്കടാ. എന്നാലും ആ പള്ളിയിലച്ഛനും ആ ഏണസ്റ്റും ഒക്കെ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇവനെന്താ സൈക്കിൾ ചവിട്ടണാ? ഇനി അപസ്മാരകം വല്ലതാണോ? അതെങ്ങനെ ഷോക്ക് അടിക്കും? ഞാനിപ്പോ ഇതിനകത്ത് കൂൾ സോഡ എടുത്താണല്ലോ. ഹലോ, ഹലോ, ആരാ? സാർ, ഇത് നാന്ദ സാർ, ശേഖർ. ആ, നീയാ? എന്താ സാർ? സാർ, അത് വന്ന് എന്താ പറ? ഞങ്ങ ഇനിമേ അങ്ങ് വേലക്കില്ല സാർ. എന്താ കാര്യം സാർ? അത് വന്ന് പറയ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ത എടുത്തക്ക് ഏതോ തകരാറ് ഇരിക്കു സാർ. അങ്ങ് ആവി പിശാസ് എല്ലാം ഇരിക്കു സാർ. എങ്ങളാല മുടിയാതെ ഭയമായിരിക്കു സാർ. മന്നിച്ചിടുങ്ക സാർ. ആരാടാ? ആരാ വിളിച്ചത്? ആ ശേഖറും മറ്റവനും ഇനി ഇങ്ങോട്ടില്ലെന്ന്. ഇവിടെ പേയും പിശാശും ഒക്കെ ഉണ്ടെന്ന്. ഏയ്, ഒന്നുമില്ല, വിട്ടുകളാ. അല്ലടാ, അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവോ? അല്ല, നീയല്ലേ പറഞ്ഞ ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന്. അതെ, എന്നാലും എന്തെന്നാലും ഒന്നുമില്ല, ഒന്നുമില്ലേ. രണ്ടു മൂന്ന് ദിവസം രാത്രി നീ തനിച്ച് ഇവിടെ കിടന്നല്ലേ? അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അതെ. അത് എന്താ? എന്താടാ? അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. സോറിടാ, നിങ്ങൾക്കൊരു ധൈര്യത്തിന് ഞാനൊരു നുണ പറഞ്ഞതാ. എന്താ എന്താ എന്താ? അവളുമാരൊക്കെ ഇപ്പൊ ഇനി എത്തും. എന്താടാ ചെയ്യ? തടയണം. തടയണോ? ആരെ? നിന്റെ. അവരിവിടെ വന്ന ലാഭത്താ, എത്രയും പെട്ടെന്ന് തടയണം. ഹായ് സുലു. ഹായ്. ഹായ് ഹായ് ജാനകി. ഹായ് ഹായ്. നേരത്തെ പുറപ്പെട്ടുണ്ട്, എത്താൻ കുറച്ച് വൈകി. നന്നായി. കൺഗ്രാറ്റ്സ് തോമസൂട്ടി. എന്തിനെ? ഭാര്യ അഞ്ചു മാസം പ്രഗ്നന്റ് ആയത് അറിഞ്ഞില്ലേ? അയ്യോ സോറി. അയ്യോ, അതിനെന്തിനാ സോറി പറയുന്നത്? സ്വന്തം ഭാര്യ തന്നെ. എന്തൊരു വെപ്രാണ് എല്ലാവർക്കും. ഒന്നുമില്ല, ഇവിടെ പ്രേതമല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അകത്തോട്ട് പോണ്ട. നീയല്ലേ പറഞ്ഞു ഇവരെ തടയണ്ടേ? എന്താ പ്രശ്നം? ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാലും നമ്മൾ ഇപ്പോ അകത്തേക്ക് കയറണ്ട. രാഹു, അതായത് ഇപ്പൊ കേതു. അതെ, കേതുവിൽ കേറാനേ പാടില്ല. ഗ്രഹപ്രവേശത്തെ രാഹു ഗുണംപ്രദ എന്നാണല്ലോ. അങ്ങനെയുണ്ടോ? പിന്നെ ഗുണംപ്രദ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ കേറാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഹോട്ടലിലൊക്കെ പോവാം. കേറ് കേറ് കേറ്. ഒന്ന് കിടന്നാ മതിയായിരുന്നു. അയ്യോ, ജെസിക്കും തീരെ വയ്യ. വരുന്ന വഴിക്ക് അവള് രണ്ടു മൂന്ന് തവണ ഛർദ്ദിച്ചോ. എന്റെ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഹോട്ടലിൽ ചെല്ലുമ്പോ ഒരു വെയിറ്റ് കിട്ടിയാനാ. അതാ എന്തൊരു ശകുനക്കേടാണിത്. നാശം പിടിക്കാൻ ഇത് കൊഴപ്പാണ്. എനിക്ക് പേടിയാവുന്നടാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കേ മഹാദേവ. നമ്മളിനി എന്താ ചെയ്യാ? ഫോൺ എടുത്തൊരു ടാക്സി വിളിക്ക്. മിസ്റ്റ് കോൾ അടിച്ചാ മതി തോമസുട്ടി. കാശ് കളയണ്ട. എടാ അവര്. നീ അവരുടെ അടുത്തേക്ക് ചെല്ല്. നശിച്ച കാറ്റ്.
എന്താ ചെയ്യണ്ടേ? ഇന്നിനിപ്പോ ഇവിടെ തന്നെ ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല, ടാക്സി ഇപ്പൊ വരും. ഇനിയിപ്പോ ടാക്സി ഒക്കെ വന്നിട്ട് എപ്പോഴാ? വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഞാൻ പോട്ടു. താൻ ഇന്നിവിടെ കിടക്ക്, നാളെ ഈ മരം വെട്ടി മാറ്റിയിട്ട് പോയാ പോരെ. വേണ്ട സാർ, ഞാൻ പോയി കാലയിൽ ആരാ കൂട്ടിട്ട് വരലാ. നിങ്ങൾ എന്നെ കൂപ്പിട്ട് നിങ്ങൾ എന്ത് തിരിഞ്ഞിരുന്നാ ഞാൻ വന്നിരിക്ക മാട്ടോ സാർ. അതെന്താ? അത് വന്ന് കടവുള്ള ரொம்ப தேங்க்ஸ் சார். நோ மென்ஷன் ப்ளீஸ். ஆ ரிங் ചെയ്യുന്നുണ്ട്. ஹலோ 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 அர்ஜென்ட் ஆயிட்டு வண்டி வேணுமாயிருந்து. ரெடி சார். நீங்க யார் பேசுறீங்க? நான் தாமஸ் ஃபிலிப், பெங்களா வாங்கி ஆளான. பெங்களாவிலக்கு வந்தா மதி. என்ன சார், பெங்களாவிலியா? அதே. அது வந்து ஒரு பிரச்சனை இருக்கு சார். வண்டி பேட்டரி வந்து கொஞ்சம் வீக்கா இருக்கு சார். நல்ல காலையில அனுப்பல சார். ஒரு அத்தியாவசிய காரியம் ഉണ്ടായിരുന്നു. ஹலோ சாரி சார். ஷே அயல என்ன പറഞ്ഞே? അയാൾ നാളെ രാവിലെ അയക്കാവുന്നു. നാളെ? നാളെ അവന്റെ അമ്മയുടെ ശവം കൊണ്ടുപോവാനോ? എന്റെ അമ്മേ, കുഴപ്പമായി. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വിചാരിച്ചു രക്ഷപ്പെടാനായിരിക്കും. ഇങ്ങോട്ട് വാ. എന്നാ മറിയത് കടവുളേ? സാർ, കാപ്പാത്തുങ്ക. സാർ സാർ ഞങ്ങളൊക്കെ വന്നതിന്റെ സന്തോഷമല്ലേ. ഇന്നൊരു ദിവസം പോട്ടെ, ഇനി ഇത് ആവർത്തിച്ചാലോ ഞങ്ങളും കുടിക്കും അല്ലേ. ഞാൻ റെഡി. എന്താ ചേച്ചി? അയ്യോ, എനിക്കതിന്റെ മണം കേട്ടാലേ തല ചുരുക്കും. വൈൻ രുചിയാ ചേച്ചി? ആ, അപ്പൊ മടത്തിൽ നിന്ന് വൈൻ കട്ടടിയൊക്കെ ഉണ്ടായിരുന്നില്ലയോ? അയ്യോ അയ്യോ അയ്യോ, എന്നടാ മുട്ടാൾ. அப்பவே சொன்ன இந்த வேலை இந்த பணம் வேணாம். இப்ப என்ன ஆச்சு? பேசல முதல்ல பட்டு ஏத்துறா, ஏத்து சீக்கிரம் சார். இது பே வீடு, எவ்வளவு சீக்கிரம் போக முடியுமா? தப்பிச்சு போயிடு.
കുഴപ്പമാടാ, ഇവിടെ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ട്. ഉണ്ടാവും, ചങ്കിന് ഉഗ്രം ചവിട്ടല്ലേ കിട്ടിയത്. അതല്ല, ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇത് വിട്ടിട്ട് പോകുന്ന ബുദ്ധി. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ, ഇന്നലെ രാത്രി ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. മിണ്ടരുത്, നീ മിണ്ടരുത്. എന്തൊക്കെയാടാ പറഞ്ഞത്? മൂന്നാല് ദിവസം ഉണ്ടാക്കി തനിച്ച് കിടന്ന് ഉറങ്ങി, ഒരു കുഴപ്പമില്ല. എന്നിട്ടിപ്പോ ഇനി ഒരു അക്ഷരം വേണ്ടി കുത്തി കുടലെടുക്കും ഞാൻ. ചതിയൻ ശാവം. എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്? ശരിയാടാ, ഞാൻ ചതിയന. നിങ്ങളെയൊക്കെ ഞാൻ ചതിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങളെ ചതിക്കണമെന്ന് കരുതി ചെയ്തതല്ല. നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാ. ശാപം പിടിച്ച സ്ഥലമായത്. ശാപങ്ങൾ ഏറ്റുവാങ്ങുക എന്നതെന്റെ വിധിയാ. ഞാൻ കാരണം നിങ്ങൾക്കൊരു ദോഷം ഉണ്ടായിരുന്നു. പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ. അപ്പൊ നീ വരുന്നില്ലേ? ഞാനില്ല. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. നിങ്ങളൊക്കെ പോയി വലിയ നിലകളിലായി. എനിക്കും ഉണ്ടടാ ഒരുപാട് സ്വപ്നങ്ങൾ, കാറും വീടും പത്രാസും ഒക്കെ. ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും, രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇതോടെ ഞാൻ ഇവിടെ ഇല്ലാതാകും. രണ്ടിലൊന്നും അറിയാതെ ഞാനിത് എങ്ങോട്ട് വിട്ടണം? തോമസുട്ടി, എന്താടാ വേണ്ടത്? പോവാടാ, എങ്ങനെയെങ്കിലും അവനെയും കൂട്ടി ഇവിടുന്ന് പോവാം. പോകാം. അതിനു മുമ്പ് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. മംഗലാപുരം പോയിരിക്ക്, വര ഇന്ന് രണ്ടു വാറോ ആകും. ഓ വാ, നിക്ക് ഒരു മിനിറ്റ്. അത് പിന്നെ മാഡത്തിന്റെ നമ്പർ ഇരിക്കുമാ വേലക്കാരി? ബെല്ലടിക്കുന്നുണ്ട്. വെയിറ്റ്. വീട്ടുക്കുള്ള യാറും ഇല്ല സാർ, മഴ മംഗലാപുരം പോയിരിക്ക്. മാഡം ഇങ്ങ ഇല്ല, മംഗലാപുരം പോയിരിക്ക്. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടത്. ദാ ഇതാ, എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്ത നിറം. വൃത്തി കെട്ടവൻ. 9884 ഹലോ, ഞാൻ തോമസ് ഫിലിപ്പ. ഹലോ സാർ. അല്ല, ദൊരോത്തി മാഡത്തിനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. മാഡത്തോട് ട്രീറ്റ്മെന്റ് ആകാൻ നാങ്കിപ്പോ വെളിയുള്ളിരിക്കും സാർ. എന്നാ സാർ വിഷയം? അത് ആ ബംഗ്ലാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. എതുക്ക് സാർ? വില പേശി ഉങ്ക പേരിൽ രജിസ്റ്റർ പണി കൊടുത്താച്ച്. ഇനിയുമേ അന്ത വിഷയത്തിലെ എങ്ങൾക്ക് എന്താ സംബന്ധവും ഇല്ല. അല്ല, അത് ഒരു ചെറിയ പ്രശ്നം സാർ. നിങ്ങൾ സൊല്ല പോറ വിഷയം. യെസ്, കമിൻ സാർ. ഉങ്ക പ്രശ്നം എനിക്ക് തരും. അതുക്ക് എങ്ങളാൽ എതും ചെയ്യ മുടിയാത്. നിങ്ങൾ ഒന്ന് പണുങ്ക സാർ. അങ്ങ് ഫാദർ ഡോമിനിക്കിന് ഒരുത്തർ ഇരിക്കാറ്. നിങ്ങൾ അവരെ കോൺടാക്ട് പണുങ്ക. അഡ്രസ് ഞാൻ ഉങ്ങൾക്ക് മെസ്സേജ് പണ്ണേ. ഞങ്ങൾ എന്തിനാ അങ്ങേരെ? സോറി സാർ, ഐ എം ബിസി. എന്താടാ അയാൾ എന്താ പറയുന്നത്? ഫാദറിനെ കോൺടാക്ട് ചെയ്യാൻ. ഫാദറിനെ? അതിന് നിന്റെ ഫാദർ ചത്തുവില്ലേ, പിന്നെ എവിടെ പോയി കോൺടാക്ട് ചെയ്യാനാ? ക്ഷമ തരില്ല. അതല്ല ഫാദർ ഡൊമിനിക്കിനെ അന്ന് കണ്ട. അഡ്രസ് മെസ്സേജ് ചെയ്യാവുന്ന. അയാളെ എന്തിനു നമ്മൾ പോയി കാണണം? ദാ അഡ്രസ്. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് പോയി കാണാം. ഞാനില്ല. നീ വരണം. തോമസുട്ടി, നീ വനം കൂട്ടി വീട്ടിലേക്കല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാദറിനെ കണ്ടിട്ട് വരാം. ഞാൻ കൂടി ഇല്ലാതെ എങ്ങനെയാ? എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് അങ്ങനെയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓടാ. കറക്റ്റ്. ഈ സമയത്ത് പെണ്ണുങ്ങളുടെ സേഫ്റ്റിക്ക് ഞാൻ ബംഗ്ലാവിൽ ഉണ്ടാകുന്ന നല്ലതാ. ഡേയ്, പെണ്ണുങ്ങളുടെ ഒന്നും കേറി പറയരുത്. ഫാദർ ഡൊമിനിക്, ഡൊമൈൻ ചർച്ച്, ഫിഷർമാൻസ് പോണ്ട്. അണ്ണേ, ഇവിടെ ഈ ചർച്ചിലേക്ക് ഏതിലെയാ പോകേണ്ടത്? ചർച്ചാ? ഇങ്ങയാ? ഇങ്ങ ചർച്ച ഏതുമില്ലേ. ഈ ഫാദർ ഡൊമിനിക്. ഓ, അവരാ? അവർ ഫാദറാ? അത് പൈത്യ സാർ. യോ, തേവയില്ലാമ എതും പേസാതിങ്ക. അവര് പെരിയ ആളയ്യാ, സയന്റിസ്റ്റ്. സാർ വരണേ സാർ, ഞാൻ കാണിച്ചുതരാം. പക്ഷെ അങ്ങോട്ട് വണ്ടി പോവില്ല, നടക്കണം കുറച്ച്. അനന്ത, നടക്കാം. ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത് തന്നെയാണ് സാർ. വാ. മെനക്കേട് തന്നെ. ഫാദർ എന്ന് വെച്ചാ പള്ളിയിൽ അച്ഛനൊന്നുമില്ല. പുള്ളിയുടെ രൂപവും വേഷവും കണ്ട് എല്ലാവരും അങ്ങനെ വിളിക്കുന്നതാ. ആത്മാക്കളെ കുറിച്ചും പിശാചുകളെ കുറിച്ചും എന്തൊക്കെയോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയെന്നാ കേട്ടത്. ആളെന്താ വട്ടാണോ? അത് പുള്ളിയുടെ ഈ പെരുമാറ്റം കൊണ്ട് നാട്ടുകാർക്ക് പലർക്കും തന്നെ ഇഷ്ടമല്ല അങ്ങേരെ. അതാ അയാൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഒന്ന് കൂടിയിട്ട് കുറച്ചു കാലേ ആയുള്ളൂ. ദാ അതാ സ്ഥലം.
എടെ ഈ ഫാദർ മുന്നിൽ കുഴി ചാട് ലൂസിഫർ വാ ധൈര്യമായിട്ട് വാ അല്ല ഈ ലൂസിഫർ വാ ഒരിക്കാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നില്ല ഇപ്പൊ എന്തിനാണാവോ വിളിക്കാതെ തന്നെ എന്നെ കാണാൻ പുറപ്പെട്ടത് ഫാദർ ഞങ്ങള് എന്നെ ഫാദർ എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ ആരുടെയും ഫാദറുമല്ല ഒരു സഭയുടെ ആളുമല്ല ഇതെന്റെ സഭ എന്റെ മാത്രം ഒറ്റയാൾ സഭ ഇവിടെ പ്രീസ്റ്റും ഫാദറും സണ്ണും ഒക്കെ ഞാൻ തന്നെയാ ഇരിക്കെ അല്ല അപ്പൊ പിന്നെ ഈ ലോഹയും കുരിശും ഒക്കെ ധരിക്കുന്നതോ ഇത് ലോഹയാണെന്ന് ആര് പറഞ്ഞു ഇവിടുത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കമ്പിളി വസ്ത്രം പിന്നെ ഈ കുരിശ് ഇത് ഞാൻ കടമെടുത്തതാ ഒരായുധമായിട്ട് ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശക്തമായ ഒരായുധം ഇത് ദുർവിനിയോഗം ചെയ്തതെന്നല്ലേ ക്രിസ്തീയ വിശ്വാസം താൻ എന്നെ വിശ്വാസം പഠിപ്പിക്കേണ്ട അതിന് താൻ വളർന്നിട്ടില്ല മനസ്സിലായോ പിന്നെ എന്താ വന്നത് അത് ഞാൻ പറയാം ഇപ്പോ നിങ്ങൾക്ക് എന്റെ സഹായം വേണം അല്ലേ സഹായം അപേക്ഷിച്ച് എന്റെ കാൽക്കീഴിൽ വരുന്നവരെ ഞാൻ കൈവിടാറില്ല ചവിട്ടി തൊഴിക്കേയില്ല ചോദിച്ചോളൂ നാണം കെട്ട് എന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി നിൽക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്ത് ഭിക്ഷയാണ് തരേണ്ടത് ഈ അറിവില്ലാത്തവന് പറ്റുന്നതാണെങ്കിൽ തരാം ചോദിച്ചോ നീ വാ അല്ല പോവാണോ താൻ ആരാടോ പുല്ലേ ഇയാൾ ആരാണെന്ന് ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഭൂതപ്രേത പിശാചികളുടെ കൊണാന്തറോ നീ ചുമ്മാ എന്ത് ഇതുപോലെ കുറെ കള്ളജാടകളെ ഞാനും കണ്ടിട്ടുള്ളതാ നീ വന്നേ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലേ കയറി നിരങ്ങുക നിക്കേ മഹാദേവൻ ല്ലേ ദേവന്മാരിലും വലിയ ദേവൻ എല്ലാം അറിയുന്നവൻ എല്ലാം തികഞ്ഞ ഇദ്ദേഹം എന്തേ എന്നെ തിരക്കി ഈ ഡൊമെയിൻ ചർച്ചിൽ വന്നു ഈ കള്ളനെ തേടി വന്നു മറുപടി ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം മറുപടി സംശയമില്ലാതെ ഞാൻ പറയും നിങ്ങൾ അപകടത്തിലാണ് വലിയ ഒരു കുരുക്കിലാണ് നിങ്ങൾ അഴിച്ചാലും അഴിച്ചാലും മുറുകി മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മരണക്കുരുക്കിൽ പുച്ഛിക്കണ്ട അഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിച്ചില്ലാതെയാക്കുന്ന അഗ്നി അടയാളം കാണിക്കും മുറുകുന്ന കുരുക്കിന്റെ ആദ്യ അടയാളം നാളെ രാത്രി അന്തി ഉറങ്ങാൻ നിങ്ങളിൽ ഒരു ജീവൻ ഉണ്ടാവില്ല സത്യം മോളെ കുറച്ച് വെള്ളം ഇനി എടുത്തോ പാർവതി ഇതും കൊടുത്തേക്ക ശരി ചേച്ചി അത് രാവിലെ തന്നെ ഞങ്ങളങ്ങ് പോകും രണ്ടു ദിവസത്തേക്കെന്ന് വെച്ച് വന്നതാണ് ഇവിടെ സഹായത്തിന് ഒരു തമിഴെത്തി പെണ്ണ് നമ്മളെ മരത അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ജാനകി രണ്ട് കൂൾ സോഡ കലാപരിപാടി തുടങ്ങി അയ്യോ ഇവിടെ ഇതില്ലാതെ പിടിച്ചേക്ക വലിയ പാടാമോളെ എന്തൊടുക്കത്തെ തണുപ്പാ രണ്ടെണ്ണത്തി കൂടുതൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് സോഡ ദാ വരുന്നു അങ്ങനെ ഒരു കള്ള സന്യാസിയുടെ വിരട്ട് കേട്ട് ഓടിപ്പോവാൻ ഈ മഹാദേവനെ കിട്ടില്ല അയാൾ ആര് ഡോച്ചർ ഡാമസ നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ചാവുന്നു അങ്ങനെ ചാവുന്ന ചാവട്ട് കാണാൻ അതല്ല മഹാദേവ് അയാൾ പറഞ്ഞത് നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ്
എന്താ നിർത്തി കളഞ്ഞത്? അന്തിയുറങ്ങാൻ? അല്ലല്ല, ഞങ്ങളിവിടെ സാധാരണ അതല്ല. അല്ല, ഞാൻ പറയരുത്. വേറൊന്നുമില്ല ജാനകി, ഞങ്ങൾക്ക് നാലു പേർക്കും കൂടെ ഇന്ന് അന്തി ഉറങ്ങാൻ ആ മരത കുഴിക്കിന് അന്തി ഉറങ്ങാൻ മരത കുഴി പട്ടി കപ്പാസിറ്റി അല്ല കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ആർക്കടാ പട്ടി കപ്പാസിറ്റി ഇല്ലാത്തത്? ശരിയാ, ഞാൻ ഫിറ്റായി പോയി. എനിക്കിനി ഒഴിക്കണ്ട. എന്റെ ജാനകി ഒരാള് ചാവുന്ന അയാള് പറഞ്ഞു സത്യാവും തോന്നുന്നു. ഒഴിക്ക്, നീ ഫിറ്റ് അല്ലേ? ആര് പറഞ്ഞു? അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ല. അല്ല മഹാദേവ, ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ. ഇപ്പൊ എന്താ പറ്റിയത്? അത് സ്റ്റൗവിന്റെ തീ പിടിച്ചതാ. അയ്യോ, പോയി വണ്ടി എടുക്കണം. അടുക്കളോട്ടാ, മിണ്ടായിരിക്കണം. ജെസ്സി, ഒന്ന് ചൂട് വെച്ചാലോ. ജെസ്സി, മാറ്റിയിടണം. അതൊന്നും വേണ്ട, ഈ ഹൈറേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? എന്താണ് വണ്ടി എടുക്കാത്തത്? ടയറ് പഞ്ചറായി, കുറച്ച് ഇപ്പൊ ശരിയാവും. ഒന്നുമില്ല, കരയാതിരിക്കേ. അപ്പൊ കൂട്ടാ, എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദന ആണെങ്കിൽ നോക്കായിരുന്നു. സ്റ്റെപ്പിനും പഞ്ചറാടാ. എടാ, ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എടാ, എന്റെ കയ്യില്? എന്റെ കയ്യിലുണ്ട്. വേഗം വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ. ബോംബെ, സോറി, മുംബൈ നിന്ന്. ഒന്നുകൂടെ സാർ, സാർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾക്കൊരു ഫേവർ. ഐ ആം ഡോക്ടർ ക്രിസ്റ്റഫർ. പെട്ടെന്നുള്ള ഷോക്കിന്റെ. ഷോക്കടിച്ചതല്ല, തീ പിടിച്ചതാ, സത്യം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഉറങ്ങിക്കോട്ടെ. പിന്നെ അവര് പ്രഗ്നന്റ് ആയതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ഇവിടെ ക്ലിനിക്കിൽ ഫെസിലിറ്റീസ് ഒക്കെ കുറവാ. എന്നാലും യാത്ര ഒഴിവാക്കുന്ന എന്തിനും നല്ലത്. രാവിലെ ക്ലിനിക്കിലേക്ക് ഒന്ന് കൊണ്ടുവരൂ. ശരി ഡോക്ടർ. ഡോക്ടർ, യെസ്. ഡോക്ടർ ആര് പറഞ്ഞിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത്. ആര്? ഫാദർ, ഫാദർ ഡൊമിനിക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫാദർ. അല്ല, ഇതാര്? തോമസോ? ഇല്ല, തോമസ് കുട്ടി വന്നില്ല. തോമസ് കുട്ടി നാലു മാസം ഗർഭിണി ആയതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി. സോറി, അഞ്ചു മാസം. ഇത് മഹാദേവനാണ് ഫാദർ. ഇത് മഹാദേവനാണ് ഫാദർ. ഇയാൾ തോമസ്, സെയിന്റ് തോമസ്, തോമസ് ലീഹ. കണ്ടാലും കേട്ടാലും വിശ്വസിക്കില്ല, തൊട്ടറിയണം. തൊട്ടറിഞ്ഞാലേ വിശ്വസിക്കൂ. ഇല്ലടോ, ഇയാളുടെ മനസ്സെന്താ ഇപ്പോൾ പറയുന്നത്? ഐ ആം സോറി ഫാദർ, എന്നോട് ക്ഷമിക്കണം അല്ലേ? വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടോ, ഇല്ലെങ്കിൽ മെനക്കെടുത്താതെ പോ. സോറി ഫാദർ, ഞങ്ങളെ സഹായിക്കണം. ബ്ലെസ് യു. യു ആർ ബ്ലെസ്ഡ്. ആരുടെയൊക്കെയോ അനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക്. ഷീ ഈസ് ഓൾ റൈറ്റ്. ഒക്കെ നോർമലാ. താങ്ക് യു ഡോക്ടർ. പിന്നെ കൂട്ടുകാരൊക്കെ എവിടെ? ഫാദറിനെ കാണാൻ പോയിരിക്കുക. ബംഗ്ലാവൊക്കെ ഒന്ന് വെഞ്ചരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂര്യന്റെ കത്തുന്ന പ്രകാശത്തിൽ 1000 വോൾട്ടിന്റെ കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തിൽ ആർക്കും പറയാം ഇതൊന്നുമില്ല, അന്ധവിശ്വാസമാണെന്ന്. പക്ഷേ ഇരുളിന്റെ മറവിൽ, നിഴലിന്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോഴറിയാം ആരൊക്കെയോ നമ്മുടെ പിന്നിലുണ്ടെന്ന്, അവർക്കെന്തൊക്കെയോ പറയാനുണ്ടെന്ന്. തോന്നലുകളെന്ന് പറയുന്ന അതൊന്നും വെറും തോന്നലുകളല്ല. അത് നിസ്സഹായരായ, ഒന്നിനും കെൽപ്പില്ലാത്ത, ഒരുപാട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന, ഗതികിട്ടാത്ത പാവോ ആത്മാക്കൾ തന്നെയാണ്. അതുപോലെ ഗതികിട്ടാതെ വർഷങ്ങളായി ചുറ്റിത്തിരിയുന്ന 3 ആത്മാക്കൾ ആ ബംഗ്ലാവിലുണ്ടെന്നാണ് വിശ്വാസം. പക്ഷേ എന്റെ അന്വേഷണം ശരിയാണെങ്കിൽ അവിടെ ഒരേ ഒരാത്മാവാണുള്ളത്. ദൊരോത്തി മദാമയുടെ ഭർത്താവ് ഫെർണാണ്ടസ് സായിപ്പിന്റെ കാമുകി
ഗ്രേസിന്റെ ഗതി കിട്ടാത്ത ആത്മാവ്. ഫെർണാണ്ടസിന്റെ ചതിയിൽ അറിയാതെ വീണുപോയ ഒരു പാവം പെൺകുട്ടിയാണ് ഈ ഗ്രേസ്. ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയും. അതിൽ ചെയ്യാത്ത തെറ്റിന് മരണപ്പെട്ട അലയുന്ന ആത്മാക്കൾക്ക് മാത്രം പ്രതികരണ ശക്തി ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് കൊല ചെയ്യപ്പെട്ടവളാണ് ഗ്രേസ്. അവൾ അവിടെയുണ്ട്. അവൾക്ക് പകയുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരോടും അവൾക്ക് തീർത്താ തീരാത്ത പകയുണ്ട്. അവൾ പ്രതികരിക്കും. അത് നാശത്തിലെ അവസാനിക്കൂ. ഫാദർ, ഇതിന് ഇപ്പോ പ്രതിവിധിയുണ്ട്. പക്ഷേ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാവും. മാർഗങ്ങൾ രണ്ടാണ്. ഒന്നുകിൽ നേരിടുക, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാതെ പിൻവാങ്ങുക. എന്തിനായാലും ഞാൻ കൂടെ ഉണ്ടാവും. ഫാദർ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. തയ്യാറാണ് ഫാദർ, എന്തിനെ നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടിയാ. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഫാദർ. ഞങ്ങളുടെ തോമസ് ഊട്ടിക്ക് വേണ്ടി എന്തിന് ഞങ്ങൾ തയ്യാറാ ഫാദർ? നല്ലത്, എല്ലാം നല്ലതിന്. ഇതവിടെ ശുദ്ധമായി സൂക്ഷിക്കണം. ഇപ്പോൾ മുതൽ സമയത്തോട് സമയം 24 മണിക്കൂർ വ്രതം. മാംസം, ലഹരി, ശാരീരിക ബന്ധം ഇതൊക്കെ നിർബന്ധമായും വർജിക്കണം. താങ്ക് യു ഫാദർ. ലഹരി, ശാരീരിക ബന്ധവും നമുക്കിഷ്ടാ, വർജിക്കാം. മാംസം ഞാൻ കഴിക്കാറില്ല. കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് വർജിക്കണമെന്ന് പറഞ്ഞ ഉപേക്ഷിക്കണമെന്ന് നടക്കഴുതേ. ആണാ, വർജിക്കാം. രാവിലെ ഞാൻ വരാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വണ്ടിയുമായി വന്നാൽ. പ്രശ്നമുണ്ടേ കയറ്റം കയറാൻ? വരാം ഫാദർ. അയ്യേ, എന്താ ഇത്? ഇത് ചിക്കൻ. പോത്ത്? പോത്ത ഇത്രക്ക് ചെറുതാ, കിടാവായിരിക്കും. കഴുത? കഴുത ഇറച്ചി ആരെങ്കിലും കഴിക്കും. ഇത് പിടിച്ചേ. ഇന്നെന്താ ദിവസം പറ? വെള്ളി. അതല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയില്ലല്ലേ? ഇന്നാണ് ഹൗസ് വൈഫ്സ് ഡേ, അതായത് വീട്ടമ്മമാരുടെ ദിനം അല്ലേ? അയ്യോ, ഫെബ്രുവരിയിലല്ലേ? അയ്യോ, അത് അത് നമ്മുടെ നാട്ടിലെ, ഇത് തമിഴ്നാടാ. ഇവിടെ അത് ഇന്നാ. അതെ, തമിഴ്നാട്ടിലൊക്കെ ഫെബ്രുവരി ഈ മാസ ഡിസംബർ. ഇന്നത്തെ ദിവസം ഭാര്യമാർ അടുക്കള കയറി കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു ജോലിയും ചെയ്യാം. അതെ, ഇന്നൊരു ദിവസം 24 മണിക്കൂർ നിങ്ങൾ ഭാര്യമാർ ചെയ്യേണ്ട ജോലികളൊക്കെ ഞങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യും. സാധാരണ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭാര്യമാരും ചെയ്യും. അതിന് ഇദ്ദേഹം എന്താ സാധാരണ ചെയ്യുന്നത്? ഉറക്കോ? അത് നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തോണ്ടല്ലേ ഞാൻ ഉറങ്ങുന്നത്. പ്ലേറ്റേ പൊട്ടിയുള്ളൂ, പപ്പടം പൊട്ടിയില്ല.
സ്വപ്നം കണ്ടത്. ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി, വാതിൽ തുറക്ക്. ഗോവിന്ദൻകുട്ടി, വാതിൽ തുറക്കൻ. എന്താ ഗോഗു എന്റെ സ്വപ്നം കണ്ടത്? എന്താ എന്താടാ? ഏ ഒന്നുമില്ലടാ. അയ്യോ, ദേ നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ? ഒന്നുമില്ലെന്നേ, അതാ വീണപ്പോ കട്ടിൽ അവിടെ തട്ടിയതായിരിക്കും. എന്ത് സ്വപ്നാ കണ്ടത്? എന്തോ അടിച്ചു. ലോട്ടറി അടിച്ചു എന്നാണ്? വെളുപ്പാങ്കലത്ത് കണ്ട സ്വപ്നം ഫലിക്കുന്ന സത്യം. മരിച്ചുപോയ എന്റെ അമ്മാവും പറഞ്ഞിട്ടുണ്ട്. സാർ, അവനെങ്കില്ല സാർ. ഏത് ഉടമ്പ് ശരിയില്ലാമേ. ഡോക്ടർ വന്ന് കാലെല്ലാം എടുത്തിട്ട് പോയാച്ചി. അയ്യോ, ഡോക്ടർ കാലി പിടിച്ച് എടുത്തോണ്ട് പോയെന്ന് എന്തിനാ? ഏത് ഹോസ്പിറ്റലാന്നറിയോ? അത് തിരിയാതെ സാർ. ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ ഹോസ്പിറ്റലായിരിക്കും. വാ. ഈശ്വര, പല്ലുവേദന ആയാ മതിയായിരുന്നു. ഒരു അച്ഛന്റെ പല്ല് ഇതുവരെ ഇളക്കിയിട്ടില്ല. ഫാദർ, ഫാദർ, ഞാൻ പറയുന്നത് കേക്ക്. രണ്ടു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം, ഇല്ല അപകടമാ. ഇതിനേക്കാൾ അപകടമുള്ള കാര്യത്തിലാണോ ഞാൻ പോകുന്നത്? എന്താ എന്ത് പറ്റി ഫാദർ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അനുസരിച്ചില്ല അല്ലേ? അത് അതിന്റെ പ്രത്യാഘാതമാണ് ഈ തിരുമുറിവ്. പക്ഷേ മാംസം കഴിച്ചില്ല അല്ലേ? വാ. ഞാൻ തുറക്കടാ. നിക്ക്. എനിക്കുള്ള സ്വീകരണമാ സെയ്ദ് ലിബറാൽ നോസേ മാലോ. സെയ്ദ് ലിബറാൽ നോസേ മാലോ. അമേൻ. ഫാദർ, അവിടെ കുളിമുറിയില് ചൂടുവെള്ളം കിട്ടുന്നില്ല അല്ലേ? അത് ഗേറ്റ്ലി ഫാദർ ലൈൻ ഷോർട്ട് ആക്കിയതാ. അതല്ല ഫാദർ, അവിടെ വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ആ പെട്ടി എവിടെ? ഫാദർ, ഇവിടെ Holy Spirit, as it was in the beginning, is now and ever shall be, world without end. Save your servant who places her trust in thee. Save your servant. എന്താ ആ ഫാദർ ചെയ്യുന്നത്? ഏയ്, ഒന്നുമില്ല ഫാദർ. ബംഗ്ലാവ് വെള്ളം തളിച്ച് വ്യസനിക്കുക. വ്യസനിക്കല്ല, വെഞ്ചരിക്കുക. ഓ, ക്രിസ്ത്യാനികൾ അങ്ങനെ പറയോ? പറയോടി. ഈ കിണറ് ഇതാരാ തുറന്നത്? അറിയില്ല ഫാദർ. ഹ്മ്.
സ്ത്രീകൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഓ അല്ല സ്വാമിജി, ഓ ലേഡീസിനെയാ വിളിച്ചത്. Glory be to the Father, to the Son, and to the Holy Spirit, as it was beginning, as now, ever shall be, world without end. Save your servant whose place is with Christ in thee. Amen. Amen. Save your servant whose place is with Christ in thee. Amen. Save your servant who places us who trust in thee. Amen. Save your servant who places us who trust in thee. Amen. Amen. Oh God, you are great. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയൊന്നും പേടിക്കാനില്ല. ഒരു ശക്തിയും ഇവിടെ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. പേടിക്കുമെന്ന് കരുതി ഇതുവരെ നിങ്ങൾ ഇവരെ ഒന്നും അറിയിക്കാതിരുന്നതുപോലെ ഞാനും നിങ്ങളെ അറിയിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. മരണമാണ് അകന്നുപോയത്. നമ്മളിൽ ആരുടെയൊക്കെയോ ദാരുണമായ മരണം. അവളിവിടെ സ്ത്രീകളുടെ ആരുടെയെങ്കിലും ആത്മാവിന്റെ കൂടെ ചേർന്നിരിക്കുമോ എന്ന് ഞാൻ സത്യമായും ഭയന്നു. അങ്ങനെ അവൾ ആരുടെയെങ്കിലും ശരീരത്തിൽ അഭയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ മരണം ഉറപ്പായിരുന്നു. ആ ശരീരത്തിൻ്റെയോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റാരുടെയെങ്കിലുമോ. ഇന്ന് വെളുക്കും വരെ അവളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. വെളുപ്പാങ്കാലത്തു കാണിച്ച ലക്ഷണങ്ങളിൽ അത് ഞാൻ ഉറപ്പിച്ചു. ആരൊക്കെയോ എന്നെ ഹോസ്പിറ്റലിലെത്തിച്ചു. ഡോക്ടർ ക്രിസ്റ്റഫർ തടഞ്ഞിട്ട് ഞാൻ വന്നത്, എനിക്കവളെ നേരിടാനാവുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ട് ഞാൻ വന്നത്, എന്നെ അവൾക്ക് കൊടുത്തിട്ട് ഇനിയും ജീവിതം അധികം ബാക്കിയില്ലാത്ത ഈ കിളവന്റെ ജീവൻ കൊടുത്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം എന്നുള്ള അവസാനത്തെ വിശ്വാസത്തിലാണ്. ഇനി ഒന്നും പേടിക്കാനില്ല. ഫാദർ, ഐ എം സോറി. ഞാൻ ഫാദറിനെ ഒന്നുമില്ലടോ. തൊട്ടറിഞ്ഞ് വിശ്വസിക്കണം, അത് തന്റെ ശരി. അതും ശരിയാണ്, ഈ ലോകത്ത് നമുക്കറിയാത്ത ഒത്തിരി ശരികളുണ്ട്. ഇപ്പോ ഒന്നും സംഭവിക്കാതെ, ഒന്നിനെയും സംഹരിക്കാതെ ഇവിടെ നൊഴിഞ്ഞു മാറിപ്പോയതും എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു ശരി. അതിവിടെ ജോലിക്ക് വരുന്ന കുട്ടിയാ മരതകം. അവളും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. അവളെ വിളിക്ക. മരതകം. സോറി, മകതരകം. മരതകം. ഫാദർ, ഇങ്ങ വാ.
ഇങ്ങവാ. You come here. I say you come here. No. I will not. Of Almighty, I command you. Tell me, who are you? Who are you to command me? Go to hell! Very good. Very friendly. No. And I shall spell down upon thee. I ask you, live in peace. By the power of all that is good and pure, I ask you, live in peace. Oh Lord, hear my prayer. The Lord be with you and also with you. I cast you out, unclean spirit. Your mother rots in hell, you faithless slime! Glory be to the Father, to the Son, and the Holy Spirit, the healing. எனக்குள்ள ஏதோ யாரோ எனக்கு பயமா இருக்கு.
അവസാനിച്ചൊന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം കളയാതെ എടുക്ക. ചന്ദ്രഗ്രഹണമാണിന്ന്. സൂര്യപ്രകാശത്തെ ഭയക്കുന്ന പ്രേതാത്മാക്കൾ കരുത്താർജിക്കുന്ന സമയം. ചന്ദ്രനിൽ പ്രതിഫലിക്കുന്ന സൂര്യന്റെ അവസാന തരി വെളിച്ചവും നഷ്ടമാകുന്ന, ഭൂമിയെ കൂരിരുട്ട് വിഴുങ്ങുന്ന ദുഷ്ടാരൂപികളുടെ സമയം. 30 വിനാഴികകൾ, ചന്ദ്രനെ നിഴൽ വിഴുങ്ങുന്ന 30 മിനിറ്റുകൾ. അപ്പോ അവളും ശക്തയാകും, ശക്തമായി പ്രതികരിക്കും. ആ 30 മിനിറ്റുകളെയാണ് നാം മറികടക്കേണ്ടത്. പതിനൊന്ന് പത്ത്, 11:30 മുതൽ 12 മണി വരെ വെറും അരമണിക്കൂർ നേരം. എന്നാൽ അരനൂറ്റാണ്ടിന്റെ ദൈർഘ്യം തോന്നിക്കുന്ന എന്തും സംഭവിക്കാവുന്ന കുറെ ഭീകര നിമിഷങ്ങൾ. ആ അരമണിക്കൂർ നേരമാണ് നമ്മൾ മറികടക്കേണ്ടത്. ഇപ്പോൾ തീരുമാനിക്കുക. ഒന്നുകിൽ എല്ലാം ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോവുക, അല്ലെങ്കിൽ സകല ദൈവങ്ങളെയും ധ്യാനിച്ച് അവളിലെ അവളെ നേരിടുക. സമയം പരിമിതമാണ്, തീരുമാനിക്കുക. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന്. എന്തായാലും ഞങ്ങൾ തയ്യാറാണ്. ഗുഡ്, നല്ലത്, എല്ലാം നല്ലതിന്. വേണ്ട വേണ്ട, നമുക്കൊന്ന് പോകാം. എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് പോകാം. കാശും പണമൊക്കെ പൊയ്ക്കോട്ടെ, നമുക്ക് പോവാടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ഇനി അപകടത്തിലൊക്കെ പോയാൽ ഞാൻ സമ്മതിക്കില്ല. ശരിയാ, വേണ്ട, നമുക്ക് പോവാം ഇവിടുന്ന്. നീ മിണ്ടാതിരിക്കെ. ഒന്നുമില്ലേലും ഞങ്ങളോടി കാരണമാ ആ കുട്ടി ഇന്ന് ഈ നിലയില്. അതിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്റെ ജീവൻ പോയാലും ശരി. അതെ, ചാവുന്നെങ്കിൽ ചാവട്ടെ സുനു. ഇത് അവസാനിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അവസാനിക്കണം. അത് ഇവനോ നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാ. വട എന്റെ ഇൻഷുറൻസ് പ്രീമിയം കാശ് നീ അടച്ചായിരുന്നു. നന്നായി, എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ. പോയിട്ട് വരാം, നോക്കാം.
ആ ഡോർ അടയ്ക്ക്. എന്താ അടയ്ക്കാൻ പറഞ്ഞിട്ടല്ലേ അടച്ചത്? അകത്ത് നിറയ്ക്കാല്ലേ പറഞ്ഞത്? അങ്ങോട്ട് കയറി. അപ്പൊ നമ്മൾ വീണ്ടും അകത്താവൂല്ലേ? സൂക്ഷിക്കണേ. Sande Mikhail Archangel, Defenos in Priorio, Contra Nicosiam, Even Vesias Diaboli, Esto Presidium. Sande Mikhail Archangel, Defenos in Priorio, Contra Nicosiam. Dahini, we mean to the Bakion, Namkumiella, Esto Presidium. Forgive us our trespasses as we forgive those who trespass against us. And lead us not to temptation, but deliver us from evil. Amen. Power cut? Load shedding? The power of holy water blessed this servant. In the name of God, I order you back to hell. Back to hell. Huh?
തോമസൂട്ടി, നീ ഡോക്ടറെ വിളിക്ക്. ദൈവമേ, പോലീസിനും നിയമത്തിനും മനസ്സിലാകാത്ത ഭാഷയാണിത്. മറന്നുകളയാ, ഒക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതിയാൽ മതി. ഇവിടുത്തെ രജിസ്റ്റർ പ്രകാരം ഒരു ദിവസം മുമ്പേ ഫാദർ ഇവിടെ അഡ്മിറ്റഡാണ്. ഇവിടെ വെച്ച് തന്നെ ഒരു നാച്ചുറൽ ഡെത്ത്. അതാ നല്ലത്. എല്ലാം അറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾ തിരിച്ചു പോവുക. എല്ലാം അവസാനിപ്പിച്ചിട്ട് കൊടുത്തതിൽ പാതി വിലയ്ക്ക് ബംഗ്ലാവ് തിരിച്ചു വാങ്ങാൻ അവർ തന്നെ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ പോവും.
എല്ലാം നല്ലതിനാണെന്ന് കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു മിനിറ്റ് ഡോക്ടർ. ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്, ഡോക്ടർ കൃഷ്ണൻകുട്ടി നായർ. ഓക്കെ. എന്ന് മുതലാണ് നീ കൃഷ്ണൻകുട്ടി നായരായത്? ബുദ്ധി വേണോടാ, ബുദ്ധി. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് പോലീസ് കേസായാൽ ഒരു സേഫ്റ്റിക്ക്. അപ്പൊ ഞങ്ങളെ പിടിച്ചോട്ടെ. നിങ്ങളുടെ പേരൂടെ മാറ്റി പറഞ്ഞിട്ട് വരട്ടെ. നീ മുഹമ്മദ് അലി, നീ ഡാൻസർ. മിസ്റ്റർ തോമസ് ഫിലിപ്പ്. യെസ്, നിന്നെ വിളിക്കുന്നു. മഷിയാണെന്ന് അത്. സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിളിച്ചാൽ വരാത്തവരെ വിളിക്കാതെ വരുത്താൻ എനിക്കറിയാം. എന്താ പറ്റിയത്? അതും എന്റെ കൈകളാ. അവൾക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഇരട്ടകൾ, ഐഡന്റിക്കൽ ട്വിൻസ്. ഇനിയുമുണ്ട് ഒരുപാട് സർക്കസുകൾ, അല്ല മാജിക്കുകൾ. ഇതൊക്കെ ഞാനെന്തിനാ ഇപ്പൊ നിങ്ങളോട് പറയുന്നതല്ലേ? തെറ്റി ചെയ്താ കുംഭസരിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പൊ ഓക്കെ, ബൈ. ഇനി ഒരിക്കലും കാണണ്ടാത്ത ഒരു ബൈ. താനെന്താ കരുതിയത്? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണെന്ന്. താൻ കുറെ പ്രസംഗിച്ചല്ലോ, ഇനി ഞങ്ങളും കുറച്ച് പറയാം. തനിക്ക് തെറ്റി, കറ തീർന്ന ക്രിമിനലാണെന്ന് സ്വയം അവരോധിച്ച തനിക്കും തെറ്റിപ്പോയടോ. ആണി കൊണ്ട് ഇടത് കയ്യിൽ തിരുമുറിവുമായി താൻ വന്നപ്പോ അതിന്റെ പ്രത്യാഖ്യാതമാണ് തിരുമുറിവ്. തന്റെ കയ്യിലെ ആ മുറിവ് ഏത് പാപിയെയും കൊടുക്കാൻ ദൈവം പതിപ്പിച്ച കൈയടയാളമാകുമെന്ന് താൻ ഓർത്തില്ല അല്ലേ? ചതിയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് താൻ കടന്നപ്പോ ഇടത് കൈയിൽ നിന്നും ആ തിരുമുറിവ് വലം കൈയിലേക്ക് താൻ അറിയാതെ മാറിപ്പോയതും അതേ ദൈവത്തിന്റെ കയ്യൊപ്പം. സർജനും കോപ്പും ഒന്നും അല്ലെങ്കിലും ഒരാൾക്ക് ജീവനുണ്ടോ ചത്തോന്ന് തിരിച്ചറിയാൻ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പല്ല് ഡോക്ടറാണ്. മഹാദേവ, ചത്തതായി താൻ അഭിനയിക്കാനെന്ന് അറിഞ്ഞിട്ടും ചാകണമെങ്കിൽ ചാകട്ടെന്ന് കരുതി തന്നെയാണോ തന്റെ ചങ്കിലിട്ട് വെച്ച് കാച്ചിയത്? ഫാദർ
അവക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. സോറി, അതെനിക്കിട്ട് കിട്ടിയതാ. രണ്ടു പേർക്കും തന്നത് ഇരിപ്പതാ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഈ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ അതിന്റെ ഇൻട്രസ്റ്റ് മതിയാവും. കേട്ടോടാ പുല്ലേ, ചിരിക്കണ്ട. ചവിട്ടും തൊഴിയും കുറെ കിട്ടിയെങ്കിലും എല്ലാം നേടി ജയിച്ചല്ലോ എന്നോർത്ത് അഹങ്കരിച്ച് ചിരിക്കണ്ട. താൻ അവിടെ ദുറോത്തി മദാമയുടെ വേഷത്തിൽ കുനിഞ്ഞിരുന്ന് ഓവറാക്കിയത് കലക്കിയപ്പോ ഞങ്ങൾ ഒപ്പിട്ടിരുന്ന പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് താൻ വായിച്ചു നോക്കിയില്ല. പണം കൊടുത്താൽ മറിയുമെന്ന് താൻ കരുതിയ തന്റെ ആ വിശ്വസ്തനായ രജിസ്ട്രാർ അതിൽ കൂടുതൽ പണം കൊടുത്താൽ തിരിച്ചും മറിയുമെന്ന് താൻ ഓർത്തില്ല. ആ പോട്ടെ, സാരമില്ല, ഏതായാലും പകുതി പണമെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ അല്ലേ. ഇന്നേ ഞങ്ങള് ക്രിസ്ത്യാനികളെ പേര് കളഞ്ഞ് അങ്ങനെ അങ്ങ് സൂചിക്കാൻ വരട്ടെ. അതിനു മുമ്പ് താൻ ആ പെട്ടി ഒന്ന് തുറന്നു നോക്ക്. തുറന്നു നോക്കൂടെ പട്ടി, ആ പെട്ടി. അലറണ്ട, എല്ലാം ഞങ്ങളുടെ എത്തി ഭദ്രമായിട്ട്. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, എല്ലാം നല്ലത്. In the name of God, in the name of Almighty, go to bloody hell! Thank you.